എത്തിയല്ലോ പുന്നാരമോന്. ഇന്ന് ഏത് കള്ളുഷാപ്പിലായിരുന്നു ക്യാമ്പ്? അന്റെ പെണ്ണിനെ തലാക്ക് ചെല്ലുമ്പോ കെട്ടിവെക്കേണ്ട കാശ് എത്രയാണെന്ന് നിനക്കറിയോ? 15 ലക്ഷം. എത്ര? 15 ലക്ഷം. അത്രേ ഉള്ളൂ? അതങ്ങ് കൊടുത്താ പ്രശ്നം തീർന്നില്ലേ? പിന്നെ അതങ്ങോട്ട് എടുത്തു കൊടുക്കാൻ നോട്ടെങ്ങനെ ഇവിടെ കെട്ടുകെട്ടാക്കി വെച്ചിരിക്കല്ലേ. അവളെ പണ്ടം മുഴുവൻ വിറ്റുതലച്ചതാരാ? നിങ്ങളല്ലേ. പിന്നെ ബിസിനസ് എന്ന് റിയൽ എസ്റ്റേറ്റ് എന്നും പറഞ്ഞ് ഓളെ ബാപ്പാന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ എണ്ണി വാങ്ങിയതും നിങ്ങള്. അപ്പൊ പിന്നെ അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇങ്ങക്കെന്നെ. ഞാൻ എണ്ണി വാങ്ങിയത് കൊറേ ഈ കുടിച്ചു തീർത്തില്ലേ? ആ കാശ് ആര് തരും? അത് തൽക്കാലം എന്റെ പറ്റിലെഴുതിക്കൊളി. അല്ലെങ്കിൽ വേണ്ട, വേറൊരു പെണ്ണ് കെട്ടാം. ഒരു 200 പവനും 20 ലക്ഷം രൂപയും വാങ്ങിയാൽ കടവും വീട്ടാം, ബാക്കിയുള്ളത് കൊണ്ട് കുടിച്ച് സുഖമായിട്ട് കഴിയും ചെയ്യാം. എന്താ പറ്റൂലേ? അയ്യടാ, അനക്ക് കെട്ടാൻ ഇങ്ങനെ ക്യൂ നിൽക്കല്ലേ പെണ്ണുകൾ നാട്ടില്. സ്ത്രീധനം ഒന്നും വേണ്ടാന്ന് പറഞ്ഞാ പോലും അനക്ക് ഇനി പെണ്ണ് കിട്ടൂല. അത്തരക്കും മുന്തിയ സ്വഭാവമാണടാ എന്റെ. എന്റെ സ്വഭാവം വസലാക്കിയതാരാ? പെണ്ണ് കിട്ടിയതിന് ശേഷം പഴയ ദുശ്ശീലങ്ങളൊക്കെ മാറ്റി ഒരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങി എന്നെ. മുഴുക്കുടി എനക്കിന്റെ ക്രെഡിറ്റ് അർക്ക. ഞങ്ങളെയൊക്കെ കാര്യത്തില് ജാബറിന്റെ പകുതി പക്വതയെങ്കിലും ഒരു തന്താന്ന നിലക്ക് നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നാട്ടുകാർ മുമ്പിൽ മാനം കെട്ടി ജീവിക്കില്ലായിരുന്നു. എന്നിട്ടിപ്പോ എന്നെ മുന്നിലെത്തി കലീഫയാകാൻ ശ്രമിച്ചാലേ? പ്രസംഗിക്കണത് തള്ളി ഏട്ടനും കൂടി ഒക്കെ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. ഓനെ നന്നാക്കാനൊന്നും ഇവിടെ ആർക്കും കഴിയില്ല. ഓ, നല്ല ഒരാളെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ബാപ്പാനോട് ചാടി കളിക്കുന്ന മാതിരി എന്നോട് കളിക്കാൻ നോക്കണ്ട. നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ കുറിച്ച് എന്റെ തീരുമാനം എന്താണെന്നറിയാനാ ഞാനിവിടെ കാത്തുക്കുന്നത്. അതെന്തിനാ എന്നോട് ചോദിക്കണത്? ബാപ്പാനോട് ചോദിച്ചോക്ക്, നഷ്ടപരിഹാരം കൊടുക്കാൻ തെറ്റത് ഞാനല്ലല്ലോ. നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ലെങ്കിലേ അന്നെ കൊല്ലുന്നാരടോ എന്റെ അമ്മോശം പറഞ്ഞ വാചകത്തിലെ സൂചന. കൂതരേ, ഇനി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിച്ചിട്ട് കാര്യമില്ല. അല്ല, നിങ്ങളെ തീരുമാനം എന്താ? എന്തെങ്കിലും വിറ്റ് പെറുക്കി കൊടുത്ത് മാനം കാക്കു തന്നെ. അല്ല എന്താ? എന്ത് വെക്കാനാ നിങ്ങളെ ഉദ്ദേശം? ഏതെങ്കിലും ഒരു തോട്ടം വെക്കേണ്ടി വരും. ഏയ്, തോട്ടം വെക്കാനൊന്നും പറ്റൂല. എന്റെ മുതല് വിൽക്കാനേ എനിക്ക് ആരുടെ സമ്മതം വേണ്ട. എനിക്കും കൂടി അവകാശപ്പെട്ട സ്വത്താണോ ഒക്കെ? അത് വിൽക്കണമെങ്കിലേ എന്റെ സമ്മതം കൂടി നോക്കേണ്ടി വരും. എന്നാ പിന്നെ സക്കറിയാന്റെ പ്രശ്നത്തിന് ഈ ഒരു തീരുമാനം പറഞ്ഞുകൊടുക്ക്. ഓണ്ടാക്കിയ പ്രശ്നത്തിന് തീർപ്പുണ്ടാക്കേണ്ടത് ഓന്റെ ബാധ്യത. ഇവിടെ മകനായിട്ട് ഒരുത്തനും കൂടി ഉണ്ടല്ലോ, ഓന്റെ അഭിപ്രായം കൂടി ഒന്ന് ചോദിച്ചാളി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പ്രശ്നങ്ങളൊക്കെ തീരണം. അതിന് തോട്ടം വെക്കണം എന്നാണെങ്കിൽ അതിനും ഞാനെതിരല്ല. ഇതിപ്പോ നിങ്ങൾ പുരക്കാർ തമ്മിലുള്ള ഒത്തുകളി അല്ലേ? ആയിക്കോട്ടെ, എന്ത് വേണേ വിറ്റോളി, പക്ഷെ ഒരു 15 ലക്ഷം രൂപ എനിക്കും കിട്ടണം. പോയിക്കവിടുന്ന് കൊറ നേരായി ഞാൻ ക്ഷമിച്ച് നിക്കണത്. ഇനി മൂർത്താവി കൂടെ ഞാൻ അങ്ങോട്ട് തരും. ഇന്റെ മുതല് ഇഷ്ടമുള്ള വിലക്ക് ഇഷ്ടമുള്ള ഒരുക്കി ഞാൻ കൊടുക്കും. അത് ആരാ ഇവിടെ ചോദിക്കാൻ? എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചു പറ്റിയത്. അത് കിട്ടി, ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. ഇറങ്ങി പോന്റെ മുന്നിൽ നിന്ന്.